ഹലോ മറ്റന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു രണ്ട് ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നൊക്കെ നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇനിയൊട്ട് സമയങ്ങളെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് ഇന്നാണ് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഹെഡ് സൂമാക്കി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ക്യാമറയുടെ അടുത്തോട്ട് നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്നെങ്കിൽ ടൈമർ വെച്ചെടുക്കുക. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ടൈമർ വെച്ചെടുത്ത് ഇവിടെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പിക്സാർട്ട് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കളർ ഗ്രേഡും കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ ലൈറ്റ് റൂം ഉപയോഗിച്ച് കളർ ഗ്രേഡ് ചെയ്യുന്നതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ട് എടുത്തതിന് ശേഷം മെയിൻ ഫോട്ടോ ആഡ് ആക്കുക. എന്നിട്ട് രണ്ടാമത് എടുത്ത ഫോട്ടോ ഒന്നുകൂടെ ആഡ് ആക്കുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കട്ടൗട്ട് വന്ന് ആ ഓപ്ഷനിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഹെഡ് മാത്രം ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഔട്ടർ സർഫസിൽ കൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മെയിലുള്ളൊരു ടിക്ക് ബട്ടൺ കൊടുത്ത് ടിക്കല്ല ഒരു ആരോ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആക്കാം. നമുക്ക് പ്രിവ്യൂ ഒക്കെ നോക്കാനുള്ള ഓപ്ഷൻ അവിടെ കിട്ടുന്നതാണ്. നമുക്ക് പ്രിവ്യൂ നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും കറക്ഷൻ വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒരു കറക്ഷനും ഇല്ലെങ്കിൽ നമുക്ക് മേളിൽ സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ആക്കി കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഷാഡോ കുറച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ മുടിയുടെ അവിടെ കുറച്ച് ബ്ലാക്ക് കളർ കയറ്റാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മുടിയുടെ അവിടെ ബ്ലാക്ക് കളർ ഓൾറെഡി ഉണ്ടോണ്ട് കുഴപ്പമില്ല. ഇത് വെയിലിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് വൈറ്റ് കളർ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് ഷാഡോ ഒന്ന് കുറച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന രീതിയിൽ സെറ്റാക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആ ഒരു കൈയുടെ വിരൽ വരുന്നത്തില്ലേ, വിരൽ വരുന്നിടത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ താഴെയുള്ള ഇൻവെർട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെഡ് ആ ഒരു വിരലിനകത്ത് ആ കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫീൽ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ രണ്ട് കൈയിലും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നു, അങ്ങനെ ഇറേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ എഡിറ്റ് ചെയ്തെടുത്തത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഇറേസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണം. എന്നിട്ട് ഇൻവെർട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് വേറെ എല്ലായിടത്തും എക്സ്ട്രാ കയറി വല്ല ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ട് നമ്മളിവിടെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു ബ്രഷ് ഐക്കൺ എടുക്കുക. എന്നിട്ട് കളർ ബ്ലാക്ക് ആണോ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ആ ഒരു വരളിരിക്കുന്നതിൻ്റെ ഭാഗത്തെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ഷാഡോ എഫക്റ്റ് അവിടെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ഡ്രോ ചെയ്യെല്ലാം കഴിഞ്ഞ് മേലൊരു ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ലൈറ്റ് റൂമിൽ വിട്ട് കളർ ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഫോട്ടോസ്, അതിൻ്റെ ബിഫോറും ആഫ്റ്ററുമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതിനോടൊപ്പം തുടർന്ന് കഴിഞ്ഞാൽ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്നോടൊപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, അല്ലെങ്കിൽ ഇനിയും കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.